മഴക്കൂട്ടം ഉള്ളൂർ കോണത്ത് അക്രമി സംഘം വീടുകളും വാഹനങ്ങളും കടയും അടിച്ചു തകർത്തു. വീട്ടമ്മയുടെ കഴുത്തിൽ വാൾ വെച്ച് ഭീഷണിപ്പെടുത്തി. മൂന്ന് വീടുകളും നാല് ഇരുചക്ര വാഹനങ്ങളും ഒരു കാറും തകർത്തു. ഉള്ളൂർ കോണം സ്വദേശി ഹാഷിമാണ് ഇന്നലെ രാത്രി 2 മണിയോടെ അക്രമം നടത്തിയത്. നാട്ടുകാരുടെ പ്രതികരണങ്ങളിലേക്ക്. രാത്രി 9 മണിക്ക് ഞാൻ അവിടെ ഇരിക്കുന്ന ഞാനും എൻ്റെ ഭർത്താവ് മാത്രമേ ഉള്ളൂ. ഇളയമോൻ ജോലിക്ക് പോയി. മൂത്ത ആള് പിന്നീട് ഇവിടെ ഇല്ല. ഭാര്യ വീട്ടിൽ പോയിരുന്നു. 9 മണിയായപ്പോൾ അവ ഒരു ബോംബും കൊണ്ട് ഒരു പിച്ചാത്തിയും കൊണ്ടുവന്ന് എൻ്റെ കൊരോളയിൽ വെച്ചിട്ട് പറയണം, നിൻ്റെ മോനെ ഇറക്കി വിടടി, ഇല്ലെങ്കിൽ ഇപ്പം കൊന്നു കളയും എന്നും പറഞ്ഞു 3 പ്രാവശ്യം എൻ്റെ കൊരോളയിൽ കത്തിയും കൊണ്ടുവച്ച് 1/2 മണിക്കൂർ എൻ്റെ വീട്ടിനകത്ത് ഹാളി കിടന്ന് അവ ഇനി കാണിച്ചു കൂട്ടാൻ ഒന്നുമില്ല, ഇളയ മോനെ വിട്ടുകൊടുക്ക, ഇളയമോൻ ഇവിടെ ഇല്ലെന്ന് അവൻ ഓഫീസിൽ ജോലിക്ക് പോയിരുന്നു. ജോലിക്ക് പോയ സമയം കൊണ്ടാണ് ഇവൻ രാത്രി 9 മണിക്ക് വന്നിട്ട് ഇവൻ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് വീണ്ടും രാത്രി 2 മണിക്ക് വന്ന് എൻ്റെ വീട്ടിൻ്റെ ചെവരും വീട്ടിൽ കിടന്ന സാധനങ്ങളും അത്രയും അടിച്ച് പൊട്ടിച്ച് അപ്പുറത്തൊരു ഇറച്ചിക്കട ഉള്ള അവിടെ കയറി അവൻ ഗ്രാനൈറ്റും ഗ്ലാസും മൊത്തം അടിച്ച് ചപ്പിച്ച് അതും അടിച്ചെടുത്ത് വെളിയിൽ കളഞ്ഞ് എൻ്റെ മക്കൾ അപ്പോഴും വിട്ടുകൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് അവൻ ഇല്ലാത്ത ബഹളം അത്രയും കാണിച്ചിട്ട് 2 മണിക്ക് വന്നു. 4 മണിയോരെ എൻ്റെ വീട്ടിൻ്റെ നടയിൽ ബഹളമായിരുന്നു. എനിക്കൊരു പച്ചക്കറി കടയുണ്ട്, അതിനെ അടിച്ച് പൊട്ടിച്ച് എല്ലാം ചെയ്തിട്ടാണ് അവൻ 4 മണിയായപ്പം പോയിട്ട്. അവ ഇന്ന് രാവിലെ വീണ്ടും വിളിച്ചിട്ട് പറയണം, എൻ്റെ മോനെ ഭീഷണിപ്പെടുത്തിയിട്ട് പറയണം, ഞാൻ വരുവടാ, ഇന്ന് രാത്രി വന്ന് ഞാൻ വീട് കത്തിക്കുന്നു. ഹാഷിം എന്ന് പറയുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു മെയിൻ ഒരു കഞ്ചാവ് ബിസിനസ് ഒരു അങ്ങനെ നടക്കുന്ന ഒരാളാണ്. അവൻ തിരക്ക് ഡെയിലി പോലീസും എക്സൈസുകാരൊക്കെ ഡെയിലി സ്ഥിരം ഇവിടെ വരാറുണ്ട്. അവൻ പല കേസിലും പ്രതിയാണ്. അങ്ങനെയുള്ള ഒരാളാണ്. അപ്പം അവനെ തിരക്ക് നിരന്തരം പോലീസുകാർ വരുന്നത് അത് നമ്മൾ കാരണമാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത് നമ്മളെ ഭയങ്കര ശല്യം ചെയ്യലാണ്. കുറേ ദിവസം മാസങ്ങളായിട്ട് നമ്മളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവൻ. നമ്മളെ കട ആക്രമിക്കുകയും ഇന്നലെ രാത്രി വന്ന് 2:30 വന്നിട്ട് കട ഫുള്ള് അടിച്ച് തകർത്ത്, എൻ്റെ വീട് ഫുള്ള് അടിച്ച് നശിപ്പിച്ച്, അപ്പുറത്ത് കൊച്ചാപ്പാറ വീട് അടിച്ച് അത് ഫുള്ള് അടിച്ച് നശിപ്പിച്ച്, മുകളിലൊരു വീട് അത് ഫുള്ള് അടിച്ച് നശിപ്പിച്ച്. എന്നൊരു സാമൂഹിക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണമില്ല. അവൻ ഇങ്ങനെ പുറത്തിറങ്ങും, എല്ലാം കണ്ണി കാണുന്ന എല്ലാം അടിച്ച് നശിപ്പിക്കും, എന്നിട്ട് എവിടെയെങ്കിലും ഒളിവിപ്പോവും. കുറച്ച് ദിവസം കഴിഞ്ഞ് പോലീസ് തിരക്കി വരും, അതെല്ലാം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഇവിടെ തിരിച്ചു വരും. എന്നിട്ട് വീണ്ടും പരിപാടി ഇത് തന്നെ. നമ്മൾ പല പ്രാവശ്യം അവൻ്റെ വണ്ടി വെച്ച് ഒരു കാറ് വെച്ച് നമ്മളെ ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ നിരന്തരം ഒരു 8 കേസ് അവനെതിരെ നമ്മൾ കഴക്കൂട്ട സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും ഇത് ഈ ശല്യം നമ്മളൊന്നും മാറുന്നില്ല. ഇതിപ്പോൾ എനിക്ക് മാത്രമല്ല, ഈ നാട്ടുകാരെ മൊത്തത്തിലുള്ള ഒരു പ്രശ്നമായിട്ടാണ് ഇവൻ്റെ ഒരു ശല്യം വളർന്നുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം കഴക്കൂട്ടത്തിനടുത്ത് ഉള്ളൂർ കോണത്താണ് ഈ സംഭവം. ഹാഷിം എന്നയാളാണ്. ഇയാൾക്കെതിരെ നിരവധി കേസുകളുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. കഞ്ചാവ് കേസുകളിലും പ്രതിയാണ് ഹാഷിം. ആദ്യം ആക്രമണം നടത്തി, പിന്നെ സംഘം ചേർന്ന് ആക്രമിക്കുകയായിരുന്നു. ഇപ്പോൾ ഫെലിക്സ് ചേരുകയാണ് വിവരങ്ങളുമായി. ഫെലിക്സ്, ഈ ഹാഷിം എന്നയാൾക്കെതിരെ ഇത്രത്തോളം പരാതികൾ ഉണ്ടായിട്ടും പോലീസ് എന്തുകൊണ്ട് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നില്ല? പോലീസ് എന്താണ് പറയുന്നത്? ഈ കേസിലെ പ്രതിയായ ഹാഷ്മി ഒളിവിലാണ് എന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. ഇയാൾക്കായി തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇയാൾ നിരവധി കേസുകളിൽ പ്രതികളാണ് എന്ന് പോലീസ് തന്നെ വ്യക്തമാക്കുന്നു. ഏതായാലും ഇന്നലെ നടന്ന ഈ സംഭവത്തിന് പ്രധാനമായ കാരണം ഈ കഞ്ചാവ് വിൽപ്പനയും മറ്റും ഈ നാട്ടുകാരാണ്, പ്രദേശവാസികളാണ് പോലീസിനെ അറിയിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഹാഷിം ഈ രീതിയിലുള്ള അക്രമ സംഭവം നടത്തിയത്. രണ്ട് ഇന്ന് പുലർച്ചെ 2:30 ഇദ്ദേഹം എത്തി. 3 വീടുകളും 4 ഇരുചക്ര വാഹനങ്ങളും ഒരു കാറുമാണ് അടിച്ചു തകർത്തത്. മാത്രമല്ല ഈ വീട്ടമ്മ സൂചിപ്പിച്ചതുപോലെ തന്നെ അവരുടെ കഴുത്തിൽ വാൾ വെച്ച് ഭീഷണിപ്പെടുത്തുകയും പിന്നീട് ഇവരുടെ മക്കളെ അടക്കം കൊല്ലുമെന്ന രീതിയിലുള്ള ഭീഷണി അടക്കം ഈ ഹാഷിമിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നിരവധി അടിപിടി കേസുകളിലും കഞ്ചാവ് കേസുകളിലും ഇയാൾ പ്രതിയാണ് എന്നാണ് പോലീസ് അറിയിക്കുന്നത്. ഇന്നലെ രാത്രി 9 മണിക്കാണ് ഇപ്പോൾ സംസാരിച്ച റംല ബീവിയുടെ കഴുത്തിൽ വാൾ വെച്ച് ഇയാൾ ഭീഷണിപ്പെടുത്തിയത്. പിന്നീട് ഇവരുടെ നിലവിളി കേട്ട് നാട്ടുകാർ എത്തിയപ്പോഴേക്കും ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് രാത്രി 2 മണിയോടുകൂടിയാണ് സംഘമായി എത്തി അക്രമം നടത്തിയത്. ഏതായാലും വിവരം അറിഞ്ഞ് പോലീസ് എത്തിയപ്പോഴേക്കും ഇയാൾ രക്ഷപ്പെട്ടു എന്നാണ് നാട്ടുകാർ പറയുന്നത്. മുൻപും ഇതേ സംഘത്തിന്റെ, ഹാഷിം അടക്കമുള്ള സംഘത്തിന്റെ അതിക്രമം ഉണ്ടായപ്പോഴും പോലീസ് നടപടി സ്വീകരിച്ചില്ല എന്ന ആരോപണവും നാട്ടുകാർക്കുണ്ട്. ഇതിലും വലിയ രീതിയിലുള്ള അതിക്രമമാണ് നടന്നത്. ലക്ഷങ്ങൾ നഷ്ടമടക്കം ഒരു കട പൂർണ്ണമായും അടിച്ചു തകർക്കുകയും ഒപ്പം 3 വീടുകൾ, ഈ വീടുകളിലെ ചില്ലുകൾ, ജനൽ ചില്ലുകൾ അടക്കം അടിച്ചു തകർക്കുകയും ഭിത്തി അടക്കം തകർക്കുന്ന രീതിയിലുള്ള അതിക്രമമാണ് ഈ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഏതായാലും ഇത് സംബന്ധിച്ച് ഈ പ്രതിയായ ഹാഷ്മിനെ ഒളിവിലാണ് എന്നാണ് പോലീസിൽ
പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം, അദ്ദേഹത്തിനായുള്ള അയാൾക്കായുള്ള തിരച്ചിൽ അതിന് പോലീസ് ആരംഭിച്ചിട്ടുമുണ്ട്. ഈ വാഹനങ്ങൾ അടക്കം അടിച്ച് തകർത്തിട്ടുണ്ട്. അതുകൊണ്ട് ലക്ഷങ്ങളുടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. ശരി ഫെലിക്സ്, എന്തായാലും വലിയൊരു അക്രമമായി. കഴക്കൂട്ടം ഉള്ളൂർ കോണത്താണ് അക്രമി സംഘം വീടുകൾ ആക്രമിച്ചത്. 3 വീടുകളും 4 ഇരുചക്രവാഹനങ്ങളും 1 കാറും തകർത്തിട്ടുണ്ട് അക്രമി സംഘം. പക്ഷേ പോലീസിന് ഇതുവരെ പ്രതിയെയും കൂട്ടുകാരെയും പിടികൂടുവാൻ കഴിഞ്ഞിട്ടില്ല.